ഹായ് ഗൈസ് വെൽക്കം ബാക്ക്. നമ്മുടെ ഐഫോണിൽ ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്യാൻ നോക്കാം. സാധാരണ നിങ്ങൾ ക്യാം സ്കാനർ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ അതിപ്പോൾ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ നല്ല അധികം സ്കാനേഴ്സ് ഒന്നും ഇല്ല. സോ നമുക്കങ്ങനെ ഐഫോണിൽ തന്നെയുള്ള ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ നോക്കാം. ലെറ്റ്സ് ഗോ. അത് നിങ്ങൾ നോട്ട്സ് ആപ്ലിക്കേഷൻ കണ്ടെത്തുക, അല്ലെങ്കിൽ ജസ്റ്റ് സ്പോട്ട്ലൈറ്റ് സെർച്ചിൽ നോട്ട്സ് അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് ആ ഒരു ആപ്പിൻ്റെ ഐക്കൺ. ഇത് ഫസ്റ്റ് പാർട്ടി ആപ്ലിക്കേഷൻ ആണ്, എന്ന് വെച്ചാൽ ആപ്പിൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണ്. അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യുക, എന്നിട്ട് ഇവിടെ താഴെയുള്ള ഈ ഐക്കണിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ നോട്ട് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ പുതിയ നോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ക്യാമറൻ്റെ ഐക്കൺ കണ്ടു, ഇതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ സ്കാൻ ഡോക്യുമെൻറ്റ്സ് എന്ന് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സ്കാൻ ചെയ്യുക. എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ബുക്കൊന്ന് സ്കാൻ ചെയ്യാം. നമ്മൾ ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ മഞ്ഞ ഭാഗം കാണിക്കും, ഒരു പോർഷൻ. എന്നിട്ട് നമ്മളിവിടെ ഷട്ടർ ബട്ടൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം സ്കാൻ ആവും. അപ്പോൾ ഇതാ ഇങ്ങനെ സ്കാൻ ആയി വന്നിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ക്രോപ്പ് ആയതാണ്. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെയും ക്രോപ്പ് ചെയ്യാം. അതിനുശേഷം ഇവിടെ കീപ്പ് സ്കാൻ എന്ന് കൊടുക്കുക, അല്ല നിങ്ങൾക്ക് ഒന്നുകൂടി ഇത് റീടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റീടേക്ക് കൊടുക്കുക. സാധാരണ നമ്മൾ കീപ്പ് സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ആകും. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത പേജ് സ്കാൻ ചെയ്യാം. അങ്ങനെ പേജുകൾ സ്കാൻ ചെയ്തതിന് ശേഷം ഇവിടെ സേവ് എന്ന് കൊടുക്കുക. അങ്ങനെ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്കാൻഡ് ഡോക്യുമെൻ്റ് നമ്മുടെ നോട്ട്സ് ആപ്ലിക്കേഷനിലോട്ട് സേവ് ആകും. ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഷെയർ ചെയ്യാം. ആ ഒരു ഡോക്യുമെൻ്റ് മാത്രമായിട്ട് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ ടാപ്പ് ചെയ്യുക, എന്നിട്ട് ഇവിടെ സെൻഡ് എ കോപ്പി എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മീഡിയ സെലക്ട് ചെയ്യുക, വാട്സപ്പാണോ ടെലിഗ്രാമാണോ എന്ത് വെച്ചാൽ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഷെയർ ചെയ്താൽ മതി. ഈ ഡോക്യുമെൻറ്റ് മാത്രമേ പോകുള്ളൂ. അപ്പോൾ സാധാരണ നമ്മളൊരു ഡോക്യുമെൻ്റ് ആപ്ലിക്കേഷനിൽ ചെയ്യുന്ന അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു നോട്ട്സ് ആപ്ലിക്കേഷൻ വെച്ചിട്ടും സ്കാൻ ചെയ്ത് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് എടുത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇനിയും ഇതുപോലത്തെ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ തൊട്ട് ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി വേറെ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. കെ ജയസ്.